ഭാരതത്തെ തകർക്കാൻ ഭാരതത്തെ തളർത്താൻ ഭാരതത്തെ നശിപ്പിക്കാൻ പ്രവർത്തിച്ചവരാണ് നമ്മൾ സ്വതന്ത്ര ഭാരതത്തിന്റെ പിതാവായിട്ടും സ്വതന്ത്ര ഭാരതത്തിന്റെ നിർമ്മാതാവായിട്ടുമെല്ലാം ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ചരിത്രം വികലമാക്കി പഠിപ്പിക്കുന്നതും നമുക്ക് കിട്ടിയ വീറ്റോ പവർ ചൈനയ്ക്ക് കൊടുത്തവരാണ് നമ്മൾ ഭാരത മിലിട്ടറി പിടിച്ച പാകിസ്ഥാൻ ഓക്യുപൈഡ് കാശ്മീർ തിരിച്ചു കൊടുത്തവരാണ് നമ്മൾ പാകിസ്ഥാനിലൂടെ ബംഗ്ലാദേശിലേക്ക് 30 മീറ്റർ വീതി വഴി കൊടുക്കണം എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ രാഷ്ട്രപിതാവ് 30 50 കോടി രൂപ പാകിസ്ഥാൻ നഷ്ടപരിഹാരം കൊടുപ്പിച്ചതാണ് നമ്മളുടെ ഭരണാധികാരികളെ കൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന ഗാന്ധിജി നമുക്ക് അവകാശപ്പെട്ടതെല്ലാം വേണ്ടെന്ന് വെക്കാൻ പഠിപ്പിച്ച ഒരു മനുഷ്യനെയാണ് രാഷ്ട്രപിതാവായിട്ട് നമ്മൾ കാണുന്നത് ആധുനിക ഭാരതത്തിന്റെ നിർമ്മാതാവായിട്ട് കാണുന്നത് കാലം മാറി ഇവരൊക്കെ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർ പറഞ്ഞിരിക്കുന്നതും എഴുതിയിരിക്കുന്നതുമെല്ലാം ഇന്ന് കരിം പച്ചയ്ക്ക് ലോകത്തിന്റെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ ചരിത്രകാരന്റെ മുമ്പിൽ ഭാരത പൗരന്മാരുടെ മുമ്പിൽ വെക്കാൻ നമുക്ക് സാധിക്കുന്നു ആത്മാർത്ഥതയോട് കൂടിയും ദുരുദ്ദേശമില്ലാതെയും ഹിഡൻ അജണ്ട ഇല്ലാതെയും ചെയ്യുമ്പോൾ ആർക്കും പ്രതിഷേധിക്കാനും പറ്റണില്ല പ്രതിഷേധിച്ചവർക്ക് ഏതാനും മണിക്കൂറുകളുടെ പ്രതിഷേധം കഴിയുമ്പോഴത്തേക്കും പ്രതിഷേധം നിൽക്കുന്നു നേരെ എതിർചേരിയിലിരിക്കുന്ന ഒപ്പോസിഷൻ പാർട്ടി പ്രതിപക്ഷത്തിന് പോലും അറിഞ്ഞോ അറിയാതെയോ ഭാരതത്തെ ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കേണ്ടി വരുന്നു ഭാരതത്തെ സ്നേഹിക്കുന്നവരെ ബഹുമാനിക്കേണ്ടി വരുന്നു ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ബഹുമാനിക്കേണ്ടി വരുന്നു അസാധാരണ മാറ്റം ഭാരതത്തിനകത്തും ലോകത്തിലും ഉണ്ടാവുന്നു തിന്മകളെ കാണിച്ചു കൊടുക്കണമെങ്കിൽ നേരെ കേരളത്തിലേക്ക് മാത്രം വിരൽ ചൂണ്ടിയാൽ മതി എന്നൊരവസ്ഥ കൃത്യമായിട്ട് ഉദാഹരണമായിട്ട് നല്ല വെളുത്ത വസ്ത്രത്തിൽ ഒരു കറുത്ത പൊട്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ കേരളത്തെ കാണിച്ചു കൊടുത്താൽ മതി നമ്മളൊക്കെ ജീവിക്കുന്ന മലയാളികൾ ജീവിക്കുന്ന കേരളത്തെ കാണിച്ചു കൊടുത്താൽ മതി ആ കേരളത്തിൽ ഭരിക്കുന്നവർ ചെയ്യുന്നതും പറയുന്നതും കാണിച്ചു കൊടുത്താൽ മതി പക്ഷേ ഇന്ന് ഭാരതം ഭരിക്കുന്നവർ അങ്ങനെയല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഡോക്ടർ ജയശങ്കർ റഷ്യയിലേക്ക് പോയിരുന്നു വളരെ ഗംഭീരമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് ഞങ്ങൾ എന്തൊക്കെ സംസാരിച്ചാലും ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് അവർ ഇൻട്രസ്റ്റ് വി ഫോക്കസ് ഓൺ അവർ ഇൻട്രസ്റ്റ് ഭാരതത്തിൻ്റെ ധൈര്യമായിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായിട്ടുള്ളത് എന്തെല്ലാമാണോ അതിനു വേണ്ടിയായിരിക്കും ഞങ്ങൾ ലോകത്തിലെ ആരോടും സംസാരിക്കുന്നത് ഞങ്ങൾ ലോക ജനതയോടും ലോകത്തിലെ ലോക രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികളോടും സംസാരിക്കുന്നത് ഭാരതത്തിലെ 140 കോടി മോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ 130 കോടി ജനതയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഉണർവിനും വേണ്ടിയായിരിക്കും ലോകോത്തര രാഷ്ട്രമാക്കി മാറ്റാൻ ശാസ്ത്ര സാങ്കേതിക പൈതൃകത്തിൽ മാത്രമല്ല ആത്മീയ സാമൂഹിക മണ്ഡലത്തിലും കാർഷിക മണ്ഡലത്തിലും ധവള വിപ്ലവത്തിൻ്റെ കാര്യത്തിലും ശാസ്ത്ര സാങ്കേതിക മണ്ഡലത്തിലും എല്ലാ സാമ്പത്തിക മണ്ഡലത്തിലും ഭാരതത്തെ നമ്പർ വണ്ണാക്കാൻ ആരെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും അവരെയൊക്കെ ഞങ്ങൾ ഉപയോഗിക്കും ഞങ്ങളുടെ പ്രയോറിറ്റി അതാണ് ഞങ്ങൾ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങിക്കും ഇറാനിൽ നിന്നും ഓയിൽ വാങ്ങിക്കും ഞങ്ങൾ പാകിസ്ഥാനെ മുടിപ്പിക്കണമെങ്കിൽ മുടിപ്പിക്കും ചൈനയെ മുടിപ്പിക്കണമെങ്കിൽ മുടിപ്പിക്കും അതിൽ വിയറ്റ്നാമുമായിട്ടും തൈവാനുമായിട്ടും ലോകത്തിലെ ഏത് രാഷ്ട്രങ്ങളുമായിട്ടും ഞങ്ങൾ കൂട്ടുകൂടും ജപ്പാനുമായിട്ടും ഓസ്ട്രേലിയയായിട്ടും ഞങ്ങൾ കൂട്ടുകൂടും അവർക്ക് ആവശ്യമുള്ള എല്ലാവിധത്തിലുള്ള ആയുധങ്ങളും ഞങ്ങൾ കൊടുക്കും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അവരിൽ നിന്ന് വാങ്ങിക്കും അത് അർമേനിയ ആണെങ്കിലും അസർബൈജാൻ ആണെങ്കിലും തുർക്കിയെ മുച്ചിയോട് മുടിപ്പിക്കാനായിട്ടുള്ള റൊമേനിയ ആണെങ്കിലും ഞങ്ങളതൊക്കെ ചെയ്യും അത് ഹിഡൻ അജണ്ടയില്ലാതെ കരിം പച്ചയ്ക്ക് പറയാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രമായി ഭാരതം മാറിയിരിക്കുന്നു അടിമ രാഷ്ട്രമല്ല മറ്റുള്ളവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന കുരങ്ങനെ പോലെയുള്ള രാഷ്ട്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കുകയും അവനവനെ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു വിലയുമില്ലാത്ത ഒരു കാലത്ത് ഒരു വിലയും ഒരു ബഹുമാനവും ഇല്ലാത്ത പിച്ചച്ചട്ടിയുമായിട്ട് നടക്കുന്ന ഒരു രാഷ്ട്രമല്ല ഭാരതം ഇന്ന് കൃത്യമായിട്ട് ലോകത്തിനറിഞ്ഞു ഡോക്ടർ ജയശങ്കർ റഷ്യയിലേക്ക് പോയിരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഉത്തരം യുദ്ധം പര്യവസാനിപ്പിക്കാൻ സാധിക്കുമോ മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമോ നാറ്റോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊർജം കിട്ടാൻ സാധിക്കുമോ അമേരിക്കയുടെ പ്രാധാന്യം ലോകത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ ഋഷി സുനക് എന്ന പ്രധാനമന്ത്രി ഇംഗ്ലണ്ട് ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമോ ഇതൊന്നും നമ്മുടെ പരിപാടിയല്ല ഇതൊന്നും നമ്മളുടെ ഉദ്ദേശമല്ല അവരെയൊക്കെ മാറ്റിയിട്ട് ഭാരതത്തിന് അനുകൂലമാക്കാൻ സാധിക്കുമെങ്കിൽ അത് നമ്മൾ ചെയ്തിരിക്കും ബാക്കിയുള്ളതൊക്കെ അവരുടെ തലയിലെഴുത്ത് നിങ്ങളെ ഉപയോഗിച്ച് ഞങ്ങൾക്ക് വളരാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾ വളരും അതുകൊണ്ടാണ് ഇന്ന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട്
ഫ്രാൻസിലെ എയർഫോഴ്സും ഇന്ത്യൻ എയർഫോഴ്സും തമ്മിൽ ഗംഭീരമായിട്ടുള്ള യുദ്ധ പ്രാക്ടീസ് നടക്കുകയാണ്. ഞങ്ങളതൊക്കെ ചെയ്യും. ഫ്രാൻസിനെ വളർത്താനും ഉയർത്താനും അല്ല, ഞങ്ങളുടെ എയർഫോഴ്സിനെ വളർത്താനും ഉയർത്താനും ഉണർത്താനുമാണ്. അത് ഞങ്ങൾ ചെയ്തിരിക്കും. ഞങ്ങൾ നല്ല പാസഞ്ചർ എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കും ലോക്കിഡൻ വഴിക്ക്. അത് ഞങ്ങളുടെ ഇൻട്രസ്റ്റാണ്. ഇന്ന് ഞങ്ങളുടെ മുമ്പിലുള്ളത് ഞങ്ങളുടെ ഇൻട്രസ്റ്റാണ്. ആ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ലോകത്തിലെ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും എല്ലാ സഹായവും ഞങ്ങൾ കൊടുക്കും. പക്ഷേ ഞങ്ങളുടെ താല്പര്യത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ടായിരിക്കും അതെല്ലാം ചെയ്യുക. ഇത്രയ്ക്കും പച്ചയ്ക്ക് പറഞ്ഞ അഡ്വക്കേറ്റ് ജയശങ്കർജി അങ്ങ് എൻ്റെ മുമ്പിൽ വരികയാണെങ്കിൽ കയ്യുകൂപ്പിയിട്ട് ഒരു പ്രണാമവും സാധിക്കുമെങ്കിലൊരു സല്യൂട്ടും അല്ലെങ്കിൽ ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കാൻ ഈ ജന്മത്തിൽ സാധിക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. ഇതാണ് ഭാരതത്തിൽ മിസ് ചെയ്തു പോയത് കഴിഞ്ഞ 65 വർഷം. ഗതികിട്ടാ പ്രേതങ്ങൾ ഭരിച്ച ഭാരതത്തിന് സംഭവിച്ചത് ഇനി സംഭവിക്കാതിരിക്കാൻ അങ്ങും അങ്ങേപ്പോലെ അങ്ങയുടെ കൂടെയുള്ള സഹപ്രവർത്തകരും അക്ഷീണം അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിന്ന് പ്രവർത്തിക്കുന്നു, പറയുന്നു എന്നുള്ളതിൽ അഭിമാനമുണ്ട്. പ്രണാമം.